വേമ്പനാട്ട് കായലിലെ ഒരു ചൂണ്ടയിടലും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണവും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെയധികം കളർഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വിവോ V20 കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു 4K വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്കിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ബോട്ട് ജെട്ടിയിലോട്ട് നമ്മൾ ഒരു ചെറിയൊരു ചൂണ്ടയിടലും അതോടൊപ്പമുള്ള കുറച്ചൊരു സസ്പെൻസും കൂടെയാണ് നമ്മൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുന്നോടിയെ നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ലൊക്കേഷനും കൂടെ ഒന്ന് കവർ ചെയ്യാം. ഇത് വന്നിട്ട് ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റലാണ്. ഇത് കറക്റ്റ് സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റാണ്. ആശ്രമം ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആശ്രമം പാർക്കുള്ളത്, ചിൽഡ്രൻസ് പാർക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫുട്പാത്തിൻ്റെ സൈഡിലുള്ള, അതായത് ആശ്രമ ഗ്രൗണ്ടിൻ്റെ ഫുട്പാത്തിൻ്റെ സൈഡിലുള്ള കുറച്ച് ശിലകളാണ് ഇപ്പോഴായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇത് കറക്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെ ഓപ്പോസിറ്റും അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഓപ്പോസിറ്റുമാണ്. നല്ല ഒരു സീനറിയാണ്. ഇപ്പോൾ കണ്ടത് ഒരു മരത്തിലെ ഒരു ശിലയാണ്. മരത്തിലെ ശിലയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ ക്രിസ് ക്രോസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതും അതെല്ലാം വന്നിട്ട് കമ്പിയിലാണ് അത് റെഡിയാക്കി വച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരുപോലെ പോയിട്ടുള്ള വളരെയധികം ദൃശ്യമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കൊല്ലം നിവാസികൾക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്നും കുറച്ചപ്പുറത്ത് ഈ കൊല്ലം ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ, ഒരു പൂക്കൾ എല്ലാം സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ V20യിലെടുത്ത ഒരു ചെറിയൊരു ക്ലിക്കും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സീനറിയാണ്, നല്ല രീതിയിലുള്ള ഡിഫറെൻ്റ് വെറൈറ്റീസ് ചെടികളും ഇവിടെ നിന്ന് വിൽക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് KTDC ഓഫീസ് ഉള്ളത്. നേരെ കാണുന്ന വലത് സൈഡിൽ കാണുന്നതാണ് KTDC ഓഫീസ്. ഇത് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ഡിപ്പോയാണ്. അപ്പോൾ നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ടൂറിസത്തിൻ്റെ അഹങ്കാരമെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ തനിതായിട്ടുള്ള അഷ്ടമുടിക്കായൽ, നമ്മൾ ചീറിപ്പാഞ്ഞ് ഓടുന്ന നമ്മുടെ ഹൗസ് ബോട്ടുകൾ കുറേ എണ്ണം കാണാം. ജലറാണി, ഗതാഗത റാണി, ജലഭീമൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ബോട്ടുകൾ, റോയൽ ക്രൂയിസ്, അങ്ങനെ പറയുന്ന കുറേ ഹൗസ് ബോട്ടുകൾ, ഡബിൾ ഡെക്കർ, സിംഗിളും അതോടൊപ്പം തന്നെ AC ഡബിൾ ഡെക്കർ അടങ്ങിയിട്ടുള്ള പലതരം വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റിലുള്ള ബോട്ടുകളാണ്, ഹൗസ് ബോട്ടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ടൂറിസത്തിൻ്റെ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഷ്ടമുടിക്കായലിലെ ഹൗസ് ബോട്ടുകളാണ്. അഷ്ടമുടിക്കായലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബാക്ക് വാട്ടർ ഉള്ള കായലാണ് അഷ്ടമുടിക്കായൽ. ഏകദേശം 61.5 കിലോമീറ്റർ ഇതിൻ്റെ സർഫസ് ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനാണെങ്കിൽ 21 മീറ്റർ വരെ ഇതിൻ്റെ ഡെപ്ത് ഉണ്ട്. 3 ഐലാൻഡുകൾ ഇതിനുണ്ട്. 1 മൺറോ ഐലാൻഡ്, 2 ചവറ ഐലാൻഡ്, 3 വന്നിട്ട് തേക്കുംഭാഗം ഐലാൻഡ്. അങ്ങനെ 3 ഐലാൻഡുകളാണ് അഷ്ടമുടിക്കായലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് നമ്മുടെ മുകളിൽ നിന്ന് നോക്കി, അതായത് ആകാശ കാഴ്ചയിൽ അഷ്ടമുടിക്കായൽ കാണുന്നത് ഒരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പിലാണ്. അഷ്ടമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുടി എന്നുള്ളതാണ് അതിനർത്ഥം. എന്താ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സേവ് ദ ഡേറ്റ് ട്രെൻഡിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിൽക്കുന്ന 2 കപ്പിൾസ്, താഴെ നിൽക്കുന്ന 2 ഫോട്ടോഗ്രാഫേഴ്സ്. 1 ഫോട്ടോഗ്രാഫേഴ്സ് വുമനും ഉണ്ട്, മെയിലും ഉണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് കോപ്രായങ്ങളും ഇവിടെ നിന്ന് കാണാം. പക്ഷെ നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ റോയൽ ക്രൂസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഹൗസ് ബോട്ടിലാണ് അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചേട്ടനുണ്ട്, രാജൻ ചേട്ടൻ. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ചൂണ്ടയിടുന്ന ആ ചേട്ടനാണ് ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്ന് തിലോപ്പിയയുടെ ചാകര എന്നാണ് പറഞ്ഞത്, ലൈവായിട്ട് പെടയ്ക്കണ തിലോപ്പിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറയുന്നത് കരിമീൻ കൂടുതലായിട്ട് കൊത്തുന്നില്ല, അപ്പോൾ മൈദാമാവിൽ ചൂണ്ടയിടാറുണ്ട് ഇരയായിട്ട്, അല്ലെങ്കിൽ വരയായിട്ടും ഇടാറുണ്ട്.
അത്ഭുതം കണ്ട് അതിൻ്റെ വായ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കാണ് ഫ്രഷ് മീനാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടന് നമ്മൾ സാധാരണയായിട്ട് ചൂണ്ടയിടുമ്പോൾ രാജൻ ചേട്ടൻ്റെ കൂടെ നിന്നാണ് ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നത്. അതുകൂടാതെ തൊട്ടപ്പുറത്താണെങ്കിൽ നമ്മുടെ കെ ടി ഡി സിയുടെ ഓഫീസുണ്ട്, കൊല്ലം ഹൗസ് ബോട്ട് ക്ലബിൻ്റെ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ വേറൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനും അവിടെ കുറേ മീനുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ചൂണ്ടയിടുന്ന റെഗുലറായിട്ട് ചൂണ്ടയിടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ അത് കെ ടി ഡി സിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇത് വന്നിട്ട് ചെറിയൊരു ഹൗസ് ബോട്ട് നേരെ കാണുന്നത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള ബോട്ടാണ്, നമ്മുടെ കെ ടി ഡി സിയുടെ മിതമായ നിരക്കിലുള്ള ബോട്ടിംഗ് ആണ്. ഇതാണ് അതിൻ്റെ നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ഡിപ്പോയുടെ ഓപ്പോസിറ്റാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നിന്ന്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് ഓഫീസിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ വലുതായിട്ട് ഹൗസ് ബോട്ടിങ്ങിൻ്റെ പാക്കേജ് ഒന്നുമില്ല. അവർ നമുക്കൊരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട്. ലീഫ്ലെറ്റിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ പലതരം പാക്കേജുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഡിസംബർ ആകുമ്പോഴേ ഏകദേശം എല്ലാം തുറക്കുള്ളൂ. ഹൗസ് ബോട്ടിങ്, അതുപോലെ തന്നെ മോട്ടോർ ബോട്ട്, സ്പീഡ് ബോട്ട്, നമ്മുടെ ഫങ്ഷൻസ് എന്തെങ്കിലും നടക്കാൻ വേണ്ടിയുള്ള ഒരു ബോട്ടിങ്ങിൻ്റെ സമ്പ്രദായം. അറ്റ് പ്രസൻറ്റ് ഉള്ളത് 10 പേർക്കും പ്ലസ് 2 കിഡ്സിനും ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള 1 അവർ പാക്കേജ് ഉണ്ട്. അത് 1500. എന്താ ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട്, ബാക്ക് വാട്ടർ, വില്ലേജ് ടൂറ്, മൺറോ ഐലൻഡ് പാക്കേജ്, കണ്ടക്ടഡ് ടൂർ പാക്കേജ്, എൻ്റർടൈൻമെൻറ്റ് പാക്ക്, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഫെസിലിറ്റീസ്, അങ്ങനെ പലതരം പാക്കേജുകൾ ഉണ്ട്. അപ്പോൾ വളരെയധികം നമ്മുടെ ഏറ്റവും കൂടുതൽ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കൊല്ലത്തുള്ള മെയിനായിട്ടുള്ള കുറച്ച് ക്ലിക്സ് നോക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസ്, ഇത് ബ്രേക്ക് വാട്ടർ കൊല്ലം, ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൺറോ ഐലാൻഡ്. 3 ഐലാൻഡുകളുണ്ട്. 3 ഐലാൻഡിലൊന്നാണ് മൺറോ, 2 ചവറ, 3 തേക്കുംഭാഗം ഐലാൻഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പാലരുവി, പാല് പോലെയുള്ള അരുവി. ഇത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ വേറെ കുറച്ച് ക്ലിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഈ ഓഫീസ് ഓപ്പൺ ആയത് 2011 NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീ പി കെ ഗുരുദാസനും കൂടെ ചേർന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. കൂടിയ, അതായത് കൂടുതൽ പെട്ടെന്ന് തന്നെ കൂടിയ സീക്രമൊന്നും എനിക്ക് തമിഴിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ തമിഴ് കയറി വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ എക്സോട്ടിക് ബാക്ക് വാട്ടർ പാക്കേജ്, ക്രൂയിസ് പാക്കേജസിൻ്റെ കുറേ ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൺഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് അറ്റ് പ്രസൻറ്റ് എല്ലാവർക്കും, അതായത് 10+2 എന്നുള്ള റേറ്റിൽ, 10+2 എന്ന മെമ്പേഴ്സ് റേറ്റിൽ നമുക്ക് 1500 രൂപയ്ക്കുള്ള പാക്കേജ് അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആണ്. ഇത് നോർമൽ റേറ്റിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കൊല്ലം ടു ചവറ 70 rupees. അതിൻ്റെ ബോർഡ് കണ്ട തല കുത്തനെയാണ് കിടക്കുന്നത്. സംസ്ഥാന ജലഗതാഗത വകുപ്പ്, എറണാകുളം വരെ പോകാൻ വേണ്ടി കൊല്ലം ടു ആലപ്പുഴ 400 rupees. അത് ഇടത് സൈഡിൽ കാണുന്നത് അതിൻ്റെ സ്റ്റാഫിൻ്റെ കുറച്ച് ഓഫീസാണ്. നമുക്ക് കൊല്ലം ബോട്ട് ഓഫീസിലോട്ട് പോകാം, ബോട്ട് ക്ലബിൻ്റെ ഓഫീസിലോട്ട് പോകാം. വലത് സൈഡിൽ നമുക്കിപ്പം അവരുടെ പാർക്കിങ്ങിൻ്റെ കുറച്ച് ഏരിയ ആണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 4K വീഡിയോ ആണ്. ഫ്രണ്ടും ബാക്കും മാക്സിമം 4K വീഡിയോസിലാണ് എടുത്തിട്ടുള്ളത്. വിവോ V20യിലാണ്, നമ്മുടെ വിവോ V20യിലാണ് എടുത്തത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. ചെറിയൊരു ഷേക്കിംഗ് കാര്യം കാണും, എന്നിരുന്നാലും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു മീൻ പിടുത്തവും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ വേറൊരു ചേട്ടനെ നേരത്തെ അവിടെ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെടുത്തിയായിരുന്നു. അത് രാജൻ ചേട്ടൻ, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ഇതിൻ്റെ അകത്ത് കയറാൻ പെർമിഷൻ ഇല്ല. അവിടെ CCTV ക്യാമറയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു ബോട്ട്, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബോട്ട്, ഒരു ആക്രിയ കൊടുക്കാൻ പറ്റിയൊരു ബോട്ട് കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തു നിന്നാണ് നമ്മുടെ രമേശ് ഏട്ടൻ്റെ മീൻ പിടുത്തം. അപ്പോൾ നമ്മുടെ രമേശ് ഏട്ടനുണ്ട്. അപ്പോൾ രമേശ് ഏട്ടൻ കുറേ തിലോപ്പിയ മീനുകൾ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്കിതാ ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അന്ന് നേരെ പോകാൻ പറ്റത്തില്ല, അവിടെ കുറേ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രമേശ് ഏട്ടൻ്റെ സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ചേട്ടോ ചേട്ടോ, മീനൊക്കെ കിട്ടിയാ? ചേട്ടൻ പറഞ്ഞ് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാണത് ആക്രി കൊടുക്കാൻ പറ്റിയ. അതിൻ്റെ സീനറി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അകത്ത് പോയി കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ, രമേശ് ചേട്ടൻ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ ചേട്ടാ, മീനൊക്കെ കരിമീൻ വല്ലതും കിട്ടിയാ? അപ്പോൾ ചേട്ടൻ ഇല്ലെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഇല്ലെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ വോയിസ് സംഭവം കിട്ടുന്നില്ലതോ, അവിടെ കെട്ടിയിട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം. ചേട്ടാ എങ്ങനെ, എല്ലാ മീനും ഉണ്ടോ? അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് പോയി നോക്കാം.
തിലോപ്പിയ മാത്രമേ ഉള്ളൂന്നാണ് പറഞ്ഞത്. അതിലിപ്പോൾ നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കരിമീനും മറ്റു മീനൊക്കെ കാണാം. ഈ അഷ്ടമുടി കായലിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്രദേശവാസികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവരുടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകും. അതായത് മത്സ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അഷ്ടമുടി കായൽ അവർക്ക് സമ്പത്ത് തന്നെയാണ്. ഇപ്പോൾ കരിമീൻ്റെ സീസണല്ല, ഇപ്പോൾ തിലോപ്പിയൊക്കെയാണ്. നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തരം കാണാം, ഇഷ്ടംപോലെ തിലോപ്പികളുണ്ട്. നമ്മൾ സിലോപ്പിയ എന്നും പറയും, തിലോപ്പിയ എന്നും പറയും. അപ്പോൾ ഇഷ്ടംപോലെ വേസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. അവർക്ക് തോന്നിയ പാട്ടിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ചേട്ടൻ എന്താ ഇവിടെ വെള്ളം മീൻ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതോ ആ ഒരു വലയ്ക്കകത്താണ്, ചെറിയൊരു വലയ്ക്കകത്ത്, അതായത് ലൈവ് മീൻ കിട്ടുന്നു. കെട്ടി മീൻ പിടിച്ചിട്ടാണെങ്കിൽ വലയ്ക്കകത്തിട്ട് അതിൽ തൂക്കിയിടുന്നത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് കെട്ടൊക്കെ അഴിച്ച് ഒന്ന് നോക്കാം. ഇത് ഫുള്ള് തിലോപ്പിയാണ്. ഇത് കളർ മീൻ പോലെ അതിൻ്റെ വാലൊക്കെ എന്ത് കളർഫുള്ളെന്ന് നോക്കിയാൽ. സാധാരണ ഞാനും ചേട്ടനും കൂടെ മീൻ പിടിക്കാൻ വരുമ്പോൾ നമുക്ക് കരിമീനൊക്കെ കിട്ടാറുണ്ട്. ഞാനും ചേട്ടനും കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അടിക്കാറുണ്ട്. ചില സമയത്ത് കൂടുതൽ മീൻ കിട്ടുമ്പോഴേക്കും ചേട്ടൻ തന്നെ അങ്ങ് സെയിൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സംഭവം പരിചയപ്പെട്ടതാണ് ഈ രമേശ് ചേട്ടനെയും തൊട്ട് മുമ്പ് പരിചയപ്പെടുത്തിയ രാജചേട്ടനെ. അപ്പോൾ മീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ തകർത്തിയായി പിടിക്കുന്നുണ്ട്. ചേട്ടൻ ഏരാ ഏത് ചേട്ടാ? ചേട്ടൻ കേൾക്കില്ല, ചേട്ടൻ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത മണ്ണിര എന്ന് പറഞ്ഞ ചേട്ടാ, അത് സൈഡിൽ വെച്ചിട്ടുണ്ട് മണ്ണിര. അപ്പോൾ നമ്മൾ മണ്ണിരയുടെ സംഭവം കൂടെ ഇതോടൊപ്പം നമ്മൾ കാണിക്കും. അപ്പോൾ ഞാൻ അവിടെ കെട്ടിയത് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് തൂക്കിയിട്ടു. അത് സംഭവം ഒരു പ്രാവശ്യം കൂടെ എടുത്ത് കാണിക്കാം, അതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് വീണ്ടും തൂക്കിയിട്ടു. ഞാൻ ആദ്യം ഇളക്കിയത് പിന്നെ വീണ്ടും അതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. വീണ്ടും ചേട്ടനോട് സംസാരിച്ചിട്ടാണ് പിന്നെ വീണ്ടും എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കൂട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തത് നമ്മൾ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോവുകയാണ്. ബെടക്കണ മീൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സർപ്രൈസും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ കുറച്ച് ഇൻറ്റീരിയർ കൂടെ കാണിച്ചു തരും. കണ്ട മീനൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് പിടയ്ക്കുന്നു. ചേട്ടൻ പറഞ്ഞത് ഇത്രയും മീൻ ഒരു 150 rupees അടുപ്പിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നല്ല ഒരു മീൻ, എന്ത് നല്ല മീനുകളാണ്. എന്താ ഫ്രഷ് മീനാണ്, ലൈവാണ്, നല്ല പിടയ്ക്കണ മീനാണ്, തിലോപ്പിയ. നമ്മളെ കായൽ മത്സ്യത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള മീനാണ്. പക്ഷേ നമ്മുടെ ടൂറിസ്റ്റ് വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ ചില സാമൂഹ്യ വിരുദ്ധരുമാണ് കായലിൽ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യണം. നമ്മളങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് അവർ അവരുടെ കായലും കായൽ സമ്പത്തും എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതും. ഈ വീഡിയോ കാണുന്ന കൊല്ല നിവാസികളും അതുപോലെ തന്നെ അഷ്ടമുടി നിവാസികളും ഉണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആവട്ടെ. അപ്പോൾ എന്താ മീൻ കണ്ട, ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേട്ടാ ഒന്ന് ഓപ്പൺ ചെയ്യട്ടാ. ആ ചേട്ടൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ചികിളയൊക്കെ നോക്ക്, ഇതാ കണ്ട അടിക്കണ നോക്ക്. എന്ത് രസമല്ലേ, അത് അതിൻ്റെ ജീവൻ പോകാൻ വേണ്ടി പോകുന്നു. നമ്മൾ എന്ത് രസമെന്ന് പറയുന്നത് കണ്ട, അതിൻ്റെ ചികിള നോക്കി നല്ല രീതിയിൽ അടിക്കും. തൊട്ടടുത്ത മീനിൻ്റെ വായും കിടന്ന് അടിക്കുന്നുണ്ട്. ഈ നമ്മൾ മുമ്പ് ഈ കോർദവ ഗ്രൗണ്ടിൽ, അതായത് ട്രിവാൻഡ്രത്ത് കോർദവ സ്കൂളിൻ്റെ അവിടെ, ട്രിവാൻഡ്രം അമ്പലത്തറയിലുള്ള കോർദവ സ്കൂളിൻ്റെ അവിടെ നമ്മൾ കളിക്കാൻ പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ ഇതുപോലെ മീൻ പിടിച്ച് പൊരിച്ചടിച്ചിട്ടുണ്ട്. ചേട്ടൻ അപ്പുറത്തെ ബോട്ടിൻ്റെ അവിടെ പോയി നിന്നിട്ട് മീൻ പിടിക്കുന്ന ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ്. ഇതാ നമ്മൾ ജസ്റ്റിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു തരാം. ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ കൂട്ടി ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തരുമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഓപ്പൺ ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാ കണ്ട ആക്രിക്ക് കൊടുക്കാൻ വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ള ആൾക്കാരുടെ. ചോദിച്ചപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് ഇതിൻ്റെ അകം പൊള്ളും പൊട്ടിപ്പൊളിഞ്ഞ് ഡാമേജായി കിടപ്പുണ്ട്. ഇത് എങ്ങനെയാണ് ഡാമേജ്, ഇത്രയും ഡാമേജ് ആകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാ കണ്ട അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ എൻജിൻ, മോട്ടർ എല്ലാ സംഭവത്തും ഒരുമിച്ച് സംഭവം കിടപ്പുണ്ട്. ഇത് അതിൻ്റെ ഉൾവശമാണ്. അതോ കണ്ട ഇവിടെ താഴോട്ട് വീഴുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. പൊണ്ണ് എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ എത്തി വെച്ചൊക്കെയാണ് നടക്കുന്ന. സീറ്റൊക്കെ തുരുമ്പിച്ച് നോക്കി, പക്ഷെ ബാക്കി ഇത്രയും ഡാമേജ് ആവണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റ് നോക്കാം. ചേട്ടൻ നല്ല തകർത്ത് മീൻ പിടിക്കുന്ന തന്നെ അല്ലേ. വിരയൊക്കെ ഉണ്ട്, നമുക്ക് വിരയും കൂടെ ഒന്ന് കാണിച്ച് തരാം. ഇതോടൊപ്പം ചേട്ടൻ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അത് വേസ്റ്റൊക്കെ സംഭവം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എന്ത് ചെയ്യാൻ, ആൾക്കാരും ചില ആൾക്കാരും ചില സാമൂഹ്യ വിരുദ്ധരും ഇടുന്ന വേസ്റ്റുകളും ടൂറിസ്റ്റുകൾ ഇടുന്ന വേസ്റ്റുകളാണ്. മാക്സിമം നമ്മൾ നമ്മളുടെ കായൽ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റ് ഇതാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൗസ് ബോട്ടിലെ ഡ്രൈവർ സീറ്റിൽ വന്നിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. എല്ലാം ഡാമേജാണ്, പൊട്ടിപ്പൊളഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഏത് നിമിഷവും ഇതിൻ്റെ അടിഭാഗം പൊത്ത് താഴോട്ട് വീഴുമോ എന്നുള്ളത്
ഒരു പേടി ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ചെറിയ രീതിയിൽ ഇടയ്ക്കൊന്ന് സ്വിമ്മിങ് പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസിലാണ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു ദൃശ്യ വിസ്മയമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി ജസ്റ്റ് ഒന്ന് കയറി കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ട്രാവലിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു ദൃശ്യ വിസ്മയമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും നമ്മുടെ അഷ്ടമുടി ലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആലപ്പുഴ വരെ പോയി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, അതായത് ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ പാക്കേജ് ഉണ്ട്. അത് 400 rupees. നമ്മുടെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ, നിങ്ങളൊരു ഫാമിലി പാക്കേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അഷ്ടമുടി ലേക്കിലോട്ട് വരിക. 10 പേർക്ക് നമ്മുടെ ഫാമിലി പാക്കേജ് വിത്തൗട്ട് ഫുഡ് 10+2 ഇര കിടന്ന് പഠിക്കണുണ്ട് മക്കളെ. സൂപ്പർ ലൈവ് ഇര ചക്ക 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 എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് പല, അതായത് 10+2 എന്നുള്ള പാക്കേജ് 1500 വിത്തൗട്ട് ഫുഡിന് സംഭവം ഇപ്പം കൊടുക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇതാണ് റേറ്റ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് നമ്മുടെ ടൂറിസം ഇനിയും മുന്നിലോട്ട് വരണം. ഇത് എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലോട്ട് വരണം. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഡാമേജായി കിടക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഹൗസ് ബോട്ടാണ് കിടക്കുന്നത്. ഹൗസ് ബോട്ടല്ല, ട്രാൻസ്പോർട്ടേഷൻ ബോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ബോട്ടിൻ്റെ ഒരു സിസ്റ്റം ചേട്ടന് മീൻ കിട്ടി. ആ പെടക്കണ മീൻ കിട്ടി മക്കളെ, ഇതാ ലൈവായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ചേട്ടൻ. എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതാ കണ്ട ചക്ക 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 ചാന്ന് പിടയ്ക്കുന്നുണ്ട്. എൻ്റെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം ഇളവി അതിൻ്റെ അകത്തെല്ലാം വീണ് കഴിഞ്ഞാൽ ഞാൻ ചാടി പിടിച്ചു കൊടുക്കേണ്ടി വരും തോന്നും. ഇതാ കണ്ട ചൂണ്ടയിൽ കൊളുത്ത് കിടപ്പുണ്ട്. ഇത് ചക്ക 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 പിടക്കണ കണ്ട, പിടക്കണ പിടപ്പ് കണ്ട മക്കളെ. അപ്പോൾ ഇതാ കണ്ടല്ല. അപ്പോൾ നല്ല രീതിയിലൊരു പിടക്കണ ഒരു തിലോപ്പിയെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രംകാർ സിലോപ്പിയ എന്ന് പറയും. കോമൺ ആയിട്ട് അതിൻ്റെ പേര് എന്ന് പറയുന്നത് തിലോപ്പിയ. അതിൻ്റെ ശാസ്ത്ര നെയിം മാത്രം എൻ്റെ കൊണ്ട് ചോദിക്കില്ലും, എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനെ ശാസ്ത്രനാമത്തിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ അല്ല, നമുക്കറിയാം. ഇതൊക്കെ ചെക്ക 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 പിടക്കണ പിടപ്പ് കണ്ട. അപ്പോൾ നല്ല നമ്മൾ കളർഫുള്ളായിട്ടുള്ളൊരു വിഷ്വലൈസേഷനാണ് നമ്മൾ ഈ വിവോ V20 കൂടെ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഗോപ്രോ വീഡിയോസിലൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറേ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തും ഒന്ന് സപ്പോർട്ട് തരിക. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യുക. ഇതോ തിലോപ്പിയ പിടയ്ക്കണ തിലോപ്പിയ. ഇത് നമ്മുടെ KTDCയുടെ ഡാമേജായി കിടക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ബോട്ട്. അപ്പോൾ നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകൾ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ KTDCയുടെ പാക്കേജുമായിട്ട് നമ്മൾ പിന്നീട് ഒരു ബോട്ടിൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അഷ്ടമുടി കായൽ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ബാക്ക് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഇൻ കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് അഷ്ടമുടി എന്ന 8 മുടിയെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. 61.5 km സർഫസ് ഏരിയ ഉള്ള, 21 meter ഡെപ്തും ഉള്ള, മാക്സിമം ഡെപ്തും ഉള്ള അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞ് വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, കായലാണ്. ഇതാ കണ്ട പിടക്കണ മീൻ കണ്ട, മണ്ണിൽ കിടന്ന് പിടച്ച് കിടപ്പുണ്ട്. ഇന്ന് അതിനെ വേറത് പരിച്ചടിക്കണമെന്നുണ്ട്. ഇതാ കിടന്ന് കിടന്ന് തികച്ചിക്കാന്ന് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ കാട്ടി ഒരു വലിയ മീൻ ചേട്ടൻ വെളിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മീനെയും കിടന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പയ്യെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ചേട്ടൻ വെളിയിലോട്ട് പോയി. ചേട്ടാ ഞാനും കൂടെ പറഞ്ഞു നിൽക്കി നിൽക്കി നിൽക്കി, ഇത് പൊത്ത് വിഴോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ പയ്യെ ചേട്ടൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ വെളിയിൽ ഇറങ്ങി നമ്മുടെ മറ്റേ കെട്ടിയിട്ട മീനും കൂടെ ഒന്നൊന്ന് എടുത്ത് കാണിക്കാം ചേട്ട. ഒന്ന് എടുത്ത് കാണിക്കണേ. അപ്പോൾ ചേട്ടൻ എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ സ്റ്റിക്ക് ഇതാടപ്പുണ്ട്, റോഡ്, ഫിഷിംഗ് റോഡ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫിഷിംഗ് ഫ്രീക്സിലെ ആളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഇതോ ചേട്ടൻ ഒരു 8-10 തിലോപ്പിയ പിടിച്ചിട്ടുണ്ട്. ഒന്നെടുത്ത് വെളിയിട്ടിട്ടുണ്ട് ചേട്ടാ. എല്ലാ മീനും ഒന്ന് എടുത്തിട്ടണേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവറേജ് ചെയ്താൽ കൊള്ളാമായിരുന്നു. നമുക്കിനി അടുത്ത നമ്മൾ ലാസ്റ്റൊക്കെ വീഡിയോസൊക്കെ എടുത്ത സമയത്തൊന്നും മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എല്ലാ മീനും എടുത്ത് വെളിയിടാൻ പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9 മീനുണ്ട്. 9-10 മീനുണ്ട്. അപ്പോൾ ഇതാ മീൻ അതിൻ്റെ വായൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ വായൊക്കെ നോക്കി എന്ത് രസമെന്ന് നോക്കി അതിൻ്റെ വായ കണ്ട ചക 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 നടയുന്നുണ്ട്. അത് അതിൻ്റെ പ്രാണവേദന പ്രാണവേദന നമുക്ക് വീണ വായന എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ഇതാ എന്ന് വേണമെങ്കിൽ ഇതാ ഇതിനെ പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയും വളരെയധികം നല്ല ഒരു വീഡിയോ ആണ് ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഗോപ്രോയിൽ എടുത്തിരുന്ന ഇതിനെങ്കാട്ടി കുറച്ചും കൂടെ സൂപ്പറായന അതാ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഈ കോവിഡിൻ്റെ കുറച്ചൊക്കെ സിവിയറിറ്റി കുറയുകയാണെങ്കിൽ, അഷ്ടമുടി കായലൊന്ന് വിസിറ്റ് ചെയ്യാം. നല്ല ഒരു വിസ്മയമായിരിക്കും. ഇതാ മീൻ കണ്ട പെടക്കണ മീൻ, നല്ല രീതിയിൽ പെടക്കണ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ല, എന്നാലും ഇതിപ്പോൾ കിടന്ന് പെടക്കണ ലക്ഷണം. രണ്ട് മൂന്ന് തൊട്ട് ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. എന്നാലും ഇത്തവണ ഞാൻ അവൻ്റെ വാലോടെ കൂടി തൂക്കിയിട്ടുണ്ട്. ഇതിലോപ്പിക്ക് നല്ല കിടന്ന് പെടക്കണ വീണ്ട അതിൻ്റെ അത് നല്ല രീതിയിൽ വായിട്ട് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ സംഭവം ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് പൊരിച്ചടിക്കാനാണ് ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചത്. ഒന്ന് പ്ലാനാണ്, വെറും 150 rupees കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കുറച്ച് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കുറച്ച് സ്ലോ മോഷനുള്ള ക്ലിപ്സ് ദാ ഈ ഇതോടൊപ്പം ഞാൻ കാണിക്കുന്നു. എല്ലാവരും അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദാ കിടക്കുന്നു നമ്മുടെ സ്ലോ മോഷൻ വീഡിയോ, ദാ വരുന്നു. വാ വാ വാ, എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കിതാ ഞാൻ കാണിച്ചു തരുന്നത് നോക്കിയേ. നല്ല സ്ലോ മോഷൻ, നല്ല ഒരു സീനറിയാണ്. ഈ ടൂറിസം മേഖല, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മേഖല എന്ന് പുറം രാജ്യത്ത് അല്ലെങ്കിൽ പുറം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് തന്നെ മെയിനായിട്ടുള്ളത് ഈ ഹൗസ് ബോട്ടുകളാണ്. നമ്മുടെ കേരളത്തിൻ്റെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ കോടീകരിക്കാൻ വേണ്ടി മെയിനായിട്ടും നമ്മുടെ ടൂറിസം മേഖലയുടെ താങ്ങും തണലായിട്ട് നിൽക്കുന്നതും ഈ ഹൗസ് ബോട്ടുകളാണ്. ഈ കോവിഡ് കാലത്ത് നമ്മുടെ ടൂറിസം കുറച്ച് ഡാമേജ് ആയെങ്കിൽ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ആ ഒരു റേറ്റിംഗ് ഒന്ന് കുറഞ്ഞെങ്കിലും നമുക്കിനി അതിനെ എല്ലാം മുന്നോട്ട് എടുത്തുകൊണ്ട് വരണം. കോവിഡിൻ്റെ കേസുകൾ ഡെയിലി കുറയുന്നുണ്ട്, അത് നമുക്കൊരു സന്തോഷ വാർത്തയാണ്. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ സ്ട്രിക്റ്റായിട്ട് പാലിക്കുക. എല്ലാവർക്കും തന്നെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. ദാ എന്ത് നല്ല സീനറി നോക്കിയ മക്കളെ. അപ്പോൾ നമ്മുടെ തിലോപ്പിയെ ഇന്ന് പൊരിച്ചടിക്കണം. 150 rupees കൊടുത്ത് ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അതിനെ പൊരിച്ച് അടിച്ച് കാടിച്ച് പിച്ചടിച്ച് തിന്നണം. അപ്പോൾ അതിൻ്റെ നമ്മൾ KLMHP എൻ്റെ ലൈസൻസ് നമ്പർ, അതിൻ്റെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ നമ്പറാണ്, രജിസ്ട്രേഷൻ നമ്പറാണ്. എല്ലാ ബോട്ടുകളും രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ബാക്ക് വാട്ടർ കൂടെ ഓട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റോഡിൽ ഓട്ടിക്കുന്ന അതേ സെയിം പ്രതീതി തന്നെയാണ് നമ്മുടെ വെള്ളത്തിൽ, കടലിലായാലും ശരി, അതുപോലെ തന്നെ കായലിലായാലും ശരി, എവിടെയാണെങ്കിലും ശരി, ലൈസൻസ് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ പ്രദേശവാസികൾ ചെറിയ ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ചില ആൾക്കാർ ലൈസൻസ് വെച്ചിട്ടുണ്ട്, ചില ആൾക്കാർ വെച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കാണുന്നു. ദോ കൊടുക്കുന്നു നമ്മുടെ ടെക് ട്രാവൽസ് ഈറ്റ് മുണ്ട് അച്ഛേ മുമ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ MG Hector. അപ്പോൾ ആ MG Hector കുറച്ചൊരു സ്ലോ മോഷൻ ക്ലിപ്പിങ്സും കൂടെ നമുക്ക് എടുത്താലോ. അപ്പോൾ ടെക് ട്രാവൽസിൻ്റെ വണ്ടിയല്ല, നമ്മുടെ സുജിത്തേട്ടൻ്റെ വണ്ടിയല്ല. സുജിത്തേട്ടൻ ചില കാരണങ്ങൾ കൊണ്ട്, പേഴ്സണലായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ടെക് ട്രാവൽസ് ഈറ്റിൻ്റെ മനോഹരമായിട്ടുള്ള MG Hector സെയിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വണ്ടി സ്ലോ മോഷനിൽ പോകുന്നു. നേരെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാർഡൻ. വലത് സൈഡിലാണ് നമ്മുടെ KSRTC ഡിപ്പോ ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു സ്ലോ മോഷനിൽ എന്ത് രസമെന്ന് നോക്കിയേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മുടെ ഒന്ന് മിന്നിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ടെക് ട്രാവൽസിൻ്റെ ഒരു സ്ലോ വീഡിയോ കൂടെ താ ജഗ് 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 MG Hector. 444555. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലാലേട്ടൻ്റെ 2255 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ ഈ സ്ലോ മോഷൻ വീഡിയോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കണം ഒന്ന് ചവിട്ടി പൊളിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കമൻറ്റ്, എന്ത് കമൻ്റ് ആയാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ദൃശ്യമനോഹരമായിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് പകർത്തിയെടുക്കാൻ സഹായിച്ചത് എൻ്റെ VIVO V20 നമ്മുടെ GoPro നമ്മുടെ കയ്യിലില്ല നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ VIVO V20 4K വീഡിയോസിലാണ് മാക്സിമം ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിനും വേണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലോ മോഷൻ വീഡിയോയും അതോടൊപ്പം ഇതിനു മുന്നിൽ കാണിച്ച ചൂണ്ടയിടലും എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്?
അപ്പോൾ നമ്മളുടെ ട്രാവൽസിൻ്റെ എക്സ് വെഹിക്കിളായിട്ടുള്ള നമ്മുടെ എം ജി ഹെക്ടർ വീഡിയോ ആണ് ബാക്കിൽ, അല്ലെ കാറാണ് ബാക്കിൽ കാണുന്നത്. 4x4 5 ഏത് മഹാൻ്റെ വണ്ടിയാണെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും വളരെയധികം സൂപ്പറായിട്ട് അത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ചലിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് വിട പറയുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.